ഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. തിരുവനന്തപുരം എയർപോർട്ട് വഴി കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ കടത്തിക്കൊണ്ടുപോയി എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് കസ്റ്റംസാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം വസ്തുതകളെ ഇതിലേറെ വേഗത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. ഈ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ അന്വേഷണവും. ഇവിടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. കസ്റ്റംസ് എന്ന് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. സുരക്ഷ നൽകുന്ന CISF അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിലാണ് ഈ സംഭവം നടന്നത്. അന്വേഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന കസ്റ്റംസാണ്. ഇതിനേക്കാൾ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിലും കേന്ദ്ര ഏജൻസികൾക്ക് അത് നടത്താവുന്നതാണ്. സംസ്ഥാന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഏതു തരം അന്വേഷണം നടത്തിയിട്ടാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ള താല്പര്യമാണ് കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതുമാത്രം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം കള്ളക്കടത്തുകളുടെ ഉറവിടം എവിടെയാണ്, ഈ കള്ളക്കടത്ത് സ്വർണം എങ്ങോട്ടാണ് പോകുന്നത്, ഈ സ്വർണം ആരൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ഇതൊക്കെ ഈ നാട് അറിയേണ്ടതുണ്ട്. അതാണിതിലെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ നാട്ടിൽ തുടർച്ചയായി ഇത്തരം കള്ളക്കടത്ത് എയർപോർട്ട് വഴി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗ് വഴി നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നത് എവിടേക്കാണ് എന്നറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരിലേക്കാണ് ഇത് ചെന്നെത്തുന്നതെന്ന് അറിയലാണ് പ്രധാനപ്പെട്ടത്. അത് സംബന്ധിച്ച് ഒന്നും ഇവിടെ കാണുന്നില്ല. അതാണ് എത്രയും പെട്ടെന്ന് നമ്മൾ അറിയേണ്ടത്. യഥാർത്ഥ കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരമാണ് സമൂഹം അറിയേണ്ടത്. ഇവിടെ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഇതുവരെ വന്ന വിവരങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് BJP-ക്കാരും കോൺഗ്രസ്സുകാരുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. BJP-യുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ അന്വേഷണം നടന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് BJP-ക്കാർ തന്നെ ആക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്ന് പറയുന്നത്. ആ അന്വേഷണം നടത്തിയാൽ വസ്തുതകളിങ്ങ് പുറത്തേക്ക് വരും. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊന്നും മറച്ചു വെക്കേണ്ടതില്ല. UAE കോൺസുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്.
സ്വാഭാവികമായിട്ടും അത് വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് UAE വിദേശകാര്യ വകുപ്പുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതുവരെ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മുടെ മുന്നിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും അവ്യക്തതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇക്കാര്യത്തിൽ സത്യം പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അന്വേഷണത്തെ ഏത് ഏജൻസിയെ കൊണ്ടാണെങ്കിലും അതിനാവശ്യമായ എല്ലാതരം നേതൃത്വപരമായ പങ്കും കേന്ദ്രം വഹിച്ച് സംസ്ഥാന ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും ഇതിനകം പറഞ്ഞ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വേഗത്തിൽ ഈ പ്രവർത്തനം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഗവൺമെൻറ്റിനെതിരായിട്ട് പല ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന അന്വേഷണം പോയിട്ട് പോണ വഴി നോക്കുമ്പോൾ BJP ബന്ധപ്പെട്ട ആളുകളുടെ മേലെ അവിടെ അന്വേഷണം കാണുന്നുണ്ട്. ലീഗുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ അന്വേഷണം കാണും, വ്യക്തികളിൽ അന്വേഷണം കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പരന്നു കിടക്കുന്ന ഒരു കാര്യമാണ്. ഏത് ശക്തികളിലേക്ക് ഈ സ്വർണം ചെന്നെത്തുന്നു എന്നത് സംശയാസ്പദമായി നിൽക്കാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എവിടേക്ക് ഇത് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, ഏത് ശക്തികളിൽ ഇത് കേന്ദ്രീകരിക്കുന്നു, ആ വിവരം ജനങ്ങളറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുസൃതമായ രൂപത്തിൽ കാര്യങ്ങൾ നീക്കാൻ കേന്ദ്ര ഏജൻസികളും അതുമായി ബന്ധപ്പെട്ടവരും തയ്യാറാവണം. സംസ്ഥാന ഗവൺമെൻറ് ഇതിനകം അത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് ഇതുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിക്കാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആർക്കെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കസ്റ്റംസല്ലേ അന്വേഷിക്കട്ടെ, അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടാവാം, ഇത് അന്വേഷിക്കുന്ന ആരും മുഖ്യമന്ത്രിയുടെ ശിവശങ്കരനെ മാറ്റിയതുണ്ടാ? ശിവശങ്കരനെ മാറ്റിയത് അദ്ദേഹം ലീവിൽ പോകാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ട് വ്യക്തിപരമായ സൗഹൃദമുണ്ട് എന്ന് വന്നുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സൗഹൃദമുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഒരു നടപടിയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ല, മുഖ്യമന്ത്രി എടുത്തൊരു സമീപനം എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെടുത്തി ആരോപണ വിധേയയായ ഒരാളുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദമുണ്ട് എന്ന വാർത്ത പുറത്തു വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ സമീപനമാണ്. അത്തരമൊരു കാര്യത്തിൽ പരിചയമുണ്ടെങ്കിൽ പോലും അദ്ദേഹം തുടരേണ്ടതില്ല. അത് നമ്മുടെ ഒരു സമീപനമാണ്. അത് ഇത്തരം കാര്യങ്ങളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ യഥാർത്ഥ വസ്തുതകൾ എത്രയും വേഗം പുറത്തു വരണം. ഇക്കാര്യത്തിൽ കേന്ദ്രമാണ് ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടെന്നും LDF കൺവീനർ വിശദീകരിക്കുകയാണ്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.